ഇനി പൊതുവായിട്ടുള്ള ചില ഹിന്ദികൾ സംശയങ്ങൾ ചോദിച്ചോട്ടെ മാസ്റ്റർ. ആ ചോദിച്ചോളൂ. ഈ സ്നേഹം പ്രേമം എന്നൊക്കെ ഉള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ മാഷെ? പ്യാർ മൊഹബ്ബത്ത്. പാർ 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 അല്ല പ്യാർ പ്യാർ പ്യാർ. ആ പ്യാർ മനസ്സിലായി. അപ്പോ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാ? ആരോട് പറയാടാ? ആരോടും പറയാനല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാലോ. ആ ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ആ मैं तुमसे प्यार करता हूँ. मैं तुसे? ओ मैं तुसे अल्ला, मैं तुमसे प्यार करता हूँ. मैं तुमसे प्यार करता हूँ. मैं तुमसे प्यार करता हूँ. कई प्रकट कि शिक्ष नूर बैठा Excuse me. Could you get me some water, please? Korche vellam. Endha idu? Endha idu? Vellam. Nerde ya vellam choichu? Illa. Pakshe meenu agathu nu paranju. Go beta. ആ പുറത്തുനിന്ന് കോപ്രാണ്ടി കാണിക്കുന്ന മനുഷ്യന് കുറച്ച് വെള്ളം കൊടുക്കും. അവൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചതാ. എന്തടി നിനക്കൊണ്ട് കൊടുത്താരൻ? അപ്പോ അവൾ പറയുവാ, ഛീ ആ കുരങ്ങനെ മുമ്പിലേക്ക് ഞാൻ ഇല്ലെന്ന്. അയ്യോ അത് നീ ആയിരുന്നില്ല, ഞാൻ അറിഞ്ഞില്ല. അപ്പോ നിങ്ങൾ എമ്മിലെ വല്ലാതെ എങ്കിലും അടുത്തോയല്ലോ. പോടാ, അങ്ങനെയൊന്നും ഇല്ല. സ്നേഹിച്ചാ സ്നേഹിക്കും. പാഠപുസ്തകങ്ങളെ മാത്രം അവലംബിച്ച് ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിയില്ല. ഹിന്ദിയിൽ നല്ലൊരു അടിത്തറ നമുക്ക് കെട്ടിപ്പടുക്കണം. മേ തുംസേ പ്യാർ കർത്താ ഹും. അർത്ഥം അറിയോ? അറിയാലോ. പറയൂ, കേൾക്കട്ടെ. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടണമെന്നല്ല, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മനസ്സിലായോ? എന്താ പറഞ്ഞത് പറയൂ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മുതിർന്നവരെ നിന്നെ എന്ന് വിളിക്കരുത്, നിങ്ങളെ എന്ന് പറയൂ. പറയൂ പറയൂ പറയൂ. ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു. മേ തുംസേ പ്യാർ കർതേ ഹൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നീ വരില്ലേ? നീ വരില്ലേ? സ്റ്റൂപിഡ്, ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ്റൂം. എന്താ മാസ്റ്റർ, വായിലും മൂക്കിലും പൊടി കയറില്ലേ? എപ്പ നോക്കിയാലും ഒരു ചൂലിന്റെ ശല്യം. മീനു ഈ ചൂലിനോട് കടന്നു പോകാൻ. ചൂലിന്റെ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടോ എന്താ പറഞ്ഞത്? മീനു എന്ത് പറഞ്ഞാലും ഞാൻ പോവില്ല. ഈ മുറി നല്ലോണം വൃത്തിയാക്കണമെന്ന് അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞാൽ ജീവൻ പറഞ്ഞു. ഞാൻ അമ്മയോട് ഞാൻ ചോദിക്കട്ടെ ഒരു ശല്യങ്ങള്. സമ്മതിക്കില്ലല്ലേ? കാണിച്ചാ. എന്തായി
നിന്റെ ശരീരം അങ്ങ് ശോഷിച്ചു പോയല്ലോ. ചോര തുപ്പാറായോ? തുപ്പും പറയിക്കാം. ആ ഒരു സത്യം പറയട്ടെ, അവൾ എന്നെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എണ്ണ ഇട്ട് മസിൽ പിടിച്ച് നിൽക്കുമ്പോ അവൾ എവിടെയെങ്കിലും വന്നെന്ന് എന്നെ ഒളിഞ്ഞു നോക്കും. പല്ലവം കട്ടോണ്ട് പോകുന്നുണ്ടോ എന്നായിരിക്കും. ഓടെ, അത് കാണാൻ പോണ പോലല്ലേ. എടാ ഭക്ത, ആ ചൂല് ഗോപനെ കൊണ്ട് വലിയ ശല്യം. അവൾ എന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ എവിടെ നിന്നെങ്കിലും ഒരു ചൂലും പൊക്കിക്കൊണ്ടുവരും. ആണല്ലോ, ഇത് തന്നെയാണ് എന്റെയും പ്രശ്നം. അവൻ ഒറ്റ കിട്ടുമ്പോ അവളെ വളച്ചാ പോരെ. വളച്ചാലും കിട്ടാൻ പോകുന്നില്ല, എന്നാലും അതിലെന്റെ ഒരു മര്യാദ. ഞാനൊരു കാര്യം പറയാം, നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഈ കോർപ്പറേഷൻ വെള്ളം വരുന്ന പൈപ്പിന്റെ മെയിൻ ടാപ്പ് നിനക്കടക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിനക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. കാര്യം തരു. അവന്റെ ചൂൽ ഷൈനിങ് അതോടെ നിൽക്കും. കോർപ്പറേഷൻ വെള്ളം നിന്നാൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരേണ്ടി വരും. ഇന്നത്തെ നിലക്കാവുമ്പോ അവൻ തന്നെ കോരേണ്ടി വരുവേ. ഭയങ്കര, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ വെറുതെ ആണല്ലേ. നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞ ഊതല്ലേ. എടാ, ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റൂ. സംശയം എന്ത്? എനിക്ക് ചെയ്തേ പറ്റൂ. അവന്റെ അമ്മൂമ്മയുടെ ഒരു ചൂല്. എന്തെല്ലാം കഷ്ടപ്പാട്. ബാബാ, അടുക്കളയിലേക്ക് രണ്ട് ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. കൊണ്ടുവരുന്നു. രണ്ടാക്കുന്ന എന്തിന്? ഒരു പത്തെണ്ണം കൊണ്ടുവരും. എന്തോന്നാ തന്റെ ഒരു ഒടുക്കത്തെ കുടി? ഒരിക്കൽ കൂടി വേണമെന്നോ? വേണം വേണം, തരാം കേട്ടാ. പോലതിന് മുമ്പ് എല്ലാം കൂടെ ചേർത്ത് തരാം. ഇന്ത്യ മാത്രം ആയാ മതിയായിരുന്നു. അവനെ ഞാൻ ഒതുക്കി പൈപ്പിന്റെ ടാപ്പ് അടച്ചു. ഇനി വൈകുന്നേരം വരെ അവൻ വെള്ളം കോരിക്കൊണ്ടിരിക്കും. അത് മതി, വരട്ടെ. ഒരു കാര്യം, നീ അരമണിക്കൂർ കൂടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പൈപ്പ് തുറന്നുവിടും. പിന്നെ ആ ചൂല് നേരെ നിന്റെ അടുത്ത് വരും. ഇല്ലില്ല, ഒരു മണിക്കൂറെങ്കിലും അവളെ സ്വയമായിട്ട് കിട്ടുമല്ലോ. അരമണിക്കൂർ? ആ അരമണിക്കൂർ. നീ ഇവിടെ വെയിറ്റ് ചെയ്യുവേ, ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഗോപാ, എനിക്കൊരു ബക്കറ്റ് വെള്ളം. ദാണ്ട കൊണ്ടുവരുന്നേ. മോളുടെ കല്യാണം. കല്യാണം? കല്യാണം സദ്യ കാണുമോ? കാണും. നാലുതരം പ്രഥമൻ പിടിക്കാൻ വന്നിരിക്കുന്നു. പുറത്തു പോരോ. കുളിക്കാം. ഇപ്പൊ കൊണ്ടുവരാം.